ഹലോ, അസ്സലാമു അലൈക്കും എല്ലാവർക്കും. നമസ്കാരം. റിയാസ് കിച്ചൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ചക്കപ്പൊരിയുടെ വീഡിയോയും കൊണ്ടാട്ടോ. ഇത് നമ്മൾ സാധാരണ ചക്കപ്പൊരി പൊരിക്കണ പോലെയല്ല ഞാൻ പൊരിക്കണത്. ഒരു രസം മസാല ഒക്കെ കൂട്ടിയിട്ടാണ് പൊരിക്കുന്നത്. സാധാരണ നമ്മൾ ചക്കവറുത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുത്തച്ച് കഴിക്കാൻ പറ്റൂല, ഇത് എടുത്തച്ച് കഴിക്കാൻ പറ്റൂല കേട്ടോ. ഇത് ഉണ്ടാക്കിയിട്ട് അത് ചൂടോടെ തന്നെ കഴിക്കണം, അല്ലെങ്കിൽ തണുത്ത അത് രസം ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാട്ടോ. എരിവും പുളിയൊക്കെ പറ്റണവർക്കും ചായയുടെ കൂടി അല്ലാതെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇത് ചൂടോടെ കഴിക്കണമെന്ന് മാത്രം. അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പം ഞാൻ ചക്കച്ചുള അവിടെ എടുത്തിട്ട് കൂരിയൊക്കെ കളഞ്ഞിട്ട് അതിങ്ങനെ ചെറുതാക്കി കത്തിയോണ്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചതാണിത്. അപ്പം ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഒരു കയ്യിലെ അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു അരക്കയ്യിൽ കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരു കാ ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം വെള്ളം ഇറാതമാണത് മിക്സ് ചെയ്യാൻ. പിന്നെ ഈ ചക്ക വറുത്തത് എടുത്തേക്കാൻ പറ്റൂല പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇപ്പം ഈ മഴ പെയ്തിട്ട് നമ്മളെ ചക്കയുടെ ഉള്ളിലൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് നമുക്ക് സാധാ ചക്കപ്പൊരി ഉണ്ടാക്കുന്ന പോലെ ഇത് പൊരിക്കാൻ പറ്റണില്ല. അത് എണ്ണയെ കിടന്ന് മൂത്ത് കിട്ടണില്ല. അപ്പം അത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എടുത്തേക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത്. ഇനി മസാലയും ഈ ചക്കയും ഒക്കെ കൂടി നന്നായി കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ഞാൻ സ്റ്റൗവിലൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നല്ല ചൂടായി വരട്ട്. ഇത് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി തളിച്ച എണ്ണയിലേക്ക് ഇത് ഓരോന്നോരായി നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. അപ്പോൾ എത്ര പണിയുള്ളൂ കേട്ടോ. ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണെന്ന് അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. പിന്നെ എല്ലാവരും ഇതൊന്നും ചക്ക ഉള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത്, എൻ്റെ ഈ വീഡിയോനെ പറ്റി വല്ല അഭിപ്രായങ്ങളോ അഭിപ്രായക്കേടോ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരാം കേട്ടോ.